ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 900 പേർക്കിരിക്കാവുന്ന പ്രധാന ഹാളിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. പ്ലംബിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. പ്രധാന ഹാളിന്റെ മേൽക്കൂരയിലെ സീലിംഗ് നിർമ്മാണം, വൈദ്യുതീകരണം, മുൻവശത്തെ അലങ്കാര ജോലികൾ, മതിൽ നിർമ്മാണം, പെയിന്റിംഗ് എന്നിവയാണ് ഇനി നടക്കാനുള്ള പ്രധാന പണികൾ. ഇവയും പൂർത്തീകരിച്ച് ഫർണിച്ചർ സ്ഥാപിക്കുന്നതോടെ ആധുനിക രീതിയിലുള്ള ഹാൾ നഗരസഭയ്ക്ക് സ്വന്തമാകും. ഒന്നാം നിലയിലുള്ള ശീതീകരിച്ച പ്രധാന ഹാളിൽ 900 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. പഴയ പ്രധാന ഹാളാണ് ഭക്ഷണശാല. ഇവിടെ ഒരു സമയം 450 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ടാകും. കാർ പാർക്കിങ്ങിനുള്ള സംവിധാനം ഭൂമിക്കടിയിലായാണ് സജ്ജമാക്കുന്നത്. മുന്നിൽ ഇടതുവശത്ത് പടിക്കെട്ടും ഭിന്നശേഷിക്കാർക്ക് ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള റാമ്പും ഒരുക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് നഗരസഭാധ്യക്ഷ എസ് കുമാരി പറഞ്ഞു. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നഗരസഭാധ്യക്ഷ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. പണി അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയം ഇനി ഇലക്ട്രിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. അതുപോലെ കെട്ടിടത്തിൻ്റെ ചുറ്റുമുതലും ഫർണിച്ചറും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ നമ്മുടെ ടൗൺ ഹാൾ തുറന്ന് പ്രവർത്തിക്കാനാകും എന്നാണ് കരുതുന്നത്. ഈ വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ള ഫണ്ട് കണ്ടെത്താനും 50 ലക്ഷം രൂപ നമ്മുടെ സർക്കാർ അനുമതിക്കായി കൊടുത്തിരിക്കുകയുമാണ് ഈ അവസരത്തിൽ. ഹാളിന്റെ നവീകരണം പൂർത്തിയാകുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആറ്റിങ്ങൽ നഗരം. HP News, ആറ്റിങ്ങൽ.